സിനിമയെ വെല്ലുന്ന പൈശാചികതയുടെ കഥ കൂടിയാണ് ഇലന്തൂരിലെ ഈ നരബലി. മനുഷ്യന് ഇത്ര ക്രൂരനാകാൻ സാധിക്കുമോ എന്ന് സ്വയം ചോദിക്കുന്ന അത്ര ഭയാനകമായ സംഭവങ്ങളാണ് മുഹമ്മദ് ഷാഫി പോലീസ് നൽകിയ മൊഴിയിൽ ഉള്ളത്. പറയാൻ പോലും കഴിയാത്ത സൈക്കോപാത്ത് ചിത്രങ്ങളെ വെല്ലുന്ന ക്രൂരതയുടെ കഥയാണ് ഇലന്തൂർ നരബലി. ശ്രീദേവി എന്ന ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് ആരംഭിച്ച സൗഹൃദമാണ് ഷാഫിയെ ഭഗവത് സിംഗിലേക്കും കുടുംബത്തിലേക്കും സ്വീകാര്യനാക്കുന്നത്. ശ്രീദേവി എന്ന അപരനാമത്തിലൂടെ പെരുമ്പാവൂരിൽ സിദ്ധനായ റഷീദായും ഷാഫി മാറി. ഇലന്തൂരിലെ വീട് സന്ദർശിച്ച് വന്നു ചേരാൻ പോകുന്ന ഐശ്വര്യത്തിനു വേണ്ടി ഭഗവത് സിംഗിൻ്റെ ഭാര്യ ലൈലയും താനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ റഷീദ് എന്ന വ്യാജ സിദ്ധൻ്റെ രൂപം ചമഞ്ഞ ഷാഫി ഉപയോഗിക്കുന്നു. ശ്രീദേവി എന്ന പേരിലൂടെ ഭഗവത് സിംഗിൻ്റെ മുൻകാല ചരിത്രവും താല്പര്യങ്ങളും അറിഞ്ഞുകഴിഞ്ഞിരുന്ന ഷാഫി സമ്പദ് സമൃദ്ധിക്ക് വേണ്ടി നരബലി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അന്ധവിശ്വാസവും അഭിവൃദ്ധിയുടെ സ്വപ്നകൂടാരവും ഭഗവതിനെയും ലൈലയെയും ആ കൊടും പാതകം ചെയ്യാൻ മടികൂടാതെ മനസ്സനുവദിക്കുന്നു. ഇരയെയും താൻ തന്നെ കൊണ്ടുവരാമെന്ന ഷാഫിയും അവർക്ക് വാക്കുകൊടുത്തു. കാലടിയിൽ തനിക്ക് പരിചയമുള്ള ലോട്ടറി കച്ചവടക്കാരിയും സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവളുമായ റോസ്ലീനായിരുന്നു ആദ്യ ഇര. നീലചിത്രത്തിൽ അഭിനയിക്കാമെന്നും 10 ലക്ഷം രൂപ ഉറപ്പായും കിട്ടുമെന്നും ഷാഫിയുടെ വാക്ക് വിശ്വസിച്ച് റോസ്ലീൻ കുടുംബത്തോട് കള്ളം പറഞ്ഞ ഷാഫിക്കൊപ്പം 10 മിനിറ്റ് യാത്ര തിരിച്ചു. സിനിമാ ചിത്രീകരണത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിപ്പിച്ച് കട്ടിലിൽ കിടത്തിയ ശേഷം കൈകാലുകൾ ബന്ധിച്ചു. നേരത്തെ ഉറപ്പിച്ചു വച്ച മന്ത്രങ്ങളും ആയുധങ്ങളുമായി ലൈലയുടെ കയ്യിലേക്ക് കൊടുവാളെടുത്തു കൊടുത്തു. തുടർന്ന് മന്ത്രവാദിയുടെ വാക്ക് വിശ്വസിച്ച ലൈല റോസ്ലിൻ്റെ കഴുത്തറുത്തു. പിന്നെ ജനനേന്ദ്രിയത്തിലേക്ക് കത്തികുത്തി ഇറക്കി ചോരയെടുത്തു. അത് ദേഹമാസകലം മുറിവുകൾ വരുത്തി ചോര ശേഖരിക്കുന്നത് വരെ തുടർന്നു. പാത്രത്തിൽ ശേഖരിച്ച ചോര അത്രയും വീട്ടിലും പരിസരത്തും മുറികളിലും തളിച്ചു. തുടർന്ന് മൂവരും ചേർന്ന് മൃതദേഹം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി പറമ്പിൻ്റെ ആളൊഴിഞ്ഞ മൂലയിൽ കുഴിച്ചിട്ടു. വലിയ തുക പ്രതിഫലവും വാങ്ങിപ്പോയ വ്യാജസിദ്ധൻ കൂടിയായ ഷാഫിയെ ഒരു മാസം കഴിഞ്ഞ് ഭഗവത് സിംഗ് വീണ്ടും വിളിച്ചു. നരബലി നടത്തിയിട്ടും ഗുണം കിട്ടിയില്ല എന്ന പരാതിയുമായി. ഒരു ദിവസത്തെ മൗനത്തിനു ശേഷം ഷാഫിയിലെ ക്രിമിനൽ വീണ്ടും ഉണർന്നു. ദമ്പതികളുടെ കുടുംബത്തെ ബാധിച്ച ശാപമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും ആദ്യ നരബലിയിലൂടെ അത് നീക്കം ചെയ്തുവെന്നും ഒരു നരബലി കൂടി വേണമെന്നും ഷാഫി എന്ന കൊടും ക്രൂരൻ്റെ വാക്കുകൾ. രണ്ടാം കൊലപാതകത്തിനായി കച്ചവടമുറപ്പിച്ച ഷാഫി ആളെ തിരഞ്ഞിറങ്ങിയത് എറണാകുളം ചുറ്റൂർ റോഡിലാണ്. സമാന സ്വഭാവക്കാരിയും ജീവിത സാഹചര്യവുമുള്ള പത്മിയായിരുന്നു ഇര. റോസിലിനോട് പറഞ്ഞ അതേ കഥ പത്മിയെയും വിശ്വസിപ്പിച്ചു. രണ്ടാം കൊലപാതകത്തിന് ലൈലയും ഭഗവത് സിംഗും അവരുടെ വീടൊരുക്കി. ഒരു മാനസിക വ്യഥയും കൂടാതെയാണ് രണ്ടാമത്തെ കൊലപാതകവും ലൈല ചെയ്തത്. ചുരുളഴിയാത്ത കഥകൾ ഇനിയും പുറത്തു വരാനുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയാതെ പറയുന്നു. പ്രതിപട്ടികയിലുള്ള ഷാഫിക്കോ ലൈലയ്ക്കോ ഭഗവത് സിംഗിനോ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്യാൻ കഴിയുമെന്ന് ഈ വാർത്ത പുറത്തു വരുന്നതുവരെ അവരുടെ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. കേരളത്തിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന് ഇപ്പോഴും മലയാളിക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. ലാൽകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.